മാളയാർ അട്ടപ്പള്ളം താഴ്വരയിൽ പറന്ന തീ മലമുകളിലേക്ക് പടർന്നിരിക്കുകയാണ്. വനം വകുപ്പിന്റെ 40 അംഗ സംഘം തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമം തുടരുന്നതായി വനം വകുപ്പ് അറിയിക്കുന്നു. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നത്. അഞ്ജുരാജ് ചേരുന്നു വിവരങ്ങളുമായി. അഞ്ജുരാജ്, തീ അണയ്ക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തുന്നത്? കൂടുതൽ അഗ്നിശമന സേന അംഗങ്ങളുടെ സഹായം തേടുന്നുണ്ടോ? വിശദാംശങ്ങൾ. പ്രിയരക, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പള്ളത്തെ വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള പാറപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മലമുകളിൽ ഒരു പ്രദേശത്താണ് ഇപ്പോൾ തീ. നേരത്തെ തന്നെ ഒരു അരിഞ്ഞാണം പോലെ ആ പ്രദേശം ആകെ കത്തി അമരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിൽ വലിയ കാറ്റ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയുള്ളത്. വനം വകുപ്പിൻ്റെ ഈ തീ അണയ്ക്കാനായി കയറിയ 40 അംഗ സംഘത്തിലെ ഒരു സംഘം അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ എങ്കിലും താഴെ മാത്രമാണുള്ളത്. ഒരു സംഘം അങ്ങ് മുകളിൽ അപ്പുറത്തേക്ക് മാറിയാണുള്ളത്. ഇപ്പോൾ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് 2 സംഘങ്ങളായി തിരിഞ്ഞ് തീ കൂടുതലിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അട്ടപ്പള്ളം താഴ്വരയിൽ നിന്നാണ് തീ പടർന്ന് മുകളിലേക്ക് പോയിരിക്കുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിലും തീ അണയ്ക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളതല്ലാതെ തീ അണയ്ക്കാൻ വരുതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുകൾ ഭാഗത്തേക്കാണ് തീ പടർന്ന് കയറിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് പാറക്കെട്ടുകളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോലെയുള്ള പാറക്കെട്ടുകളാണ്. ഈ പാറക്കെട്ടുകളിൽ ഉണങ്ങിയ പുല്ലുണ്ട്, ഒപ്പം തന്നെ ഉണങ്ങിയ മരക്കൊമ്പുകളുണ്ട്. അവിടെയൊക്കെയാണ് തീ പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സാഹസമായ പ്രവൃത്തി. അവിടെയൊക്കെ വെള്ളം എത്തിച്ചോ മറ്റ് മാർഗങ്ങൾ എത്തിച്ചോ തീ അണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകളെ നിയമിച്ച് കൂടുതലിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും തീ അണയ്ക്കാൻ നിയന്ത്രണ വിധേയമാക്കാൻ വനം വകുപ്പിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സ്ഥിതി. പ്രിയരാഗ്.